മുട്ടോളം മുടിയൊന്നും വളർന്നില്ലെങ്കിലും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മുടി എല്ലാവർക്കും ഉണ്ടാവുന്ന ആഗ്രഹമാണല്ലേ. പക്ഷെ നമ്മുടെ ഈ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഒട്ടുമിക്ക ആളുകൾക്കും മുടിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മുടി പൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, താരൻ, അതുപോലെ ഒട്ടും വളരാത്ത മുടി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനും മുടിയുടെ ആരോഗ്യം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നല്ല രീതിയിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതായത് മുടിയുടെ ആരോഗ്യം കൂടുകയും മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ചോറാണ്. ഞാനിവിടെ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. റൈസ് നമ്മുടെ മുടിക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തും ഗ്രോത്തൊക്കെ അനുസരിച്ച് എത്രയാണോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. അതുപോലെ പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഹെയർ പാക്കാണ് ഇടാനിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാം, ചോറ് മാത്രമായിട്ട് അരച്ചെടുക്കാം. ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് ആ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കേണ്ട, മുട്ട ഭയങ്കര സ്മെല്ലാണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. മുട്ട മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു ഉളുമ്പ് സ്മെല്ലുണ്ടാവുക. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ മുട്ടയുടേതായിട്ടുള്ള ഒരു സ്മെല് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ലൂസായിട്ടാണ് അരച്ചേക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റായിട്ടും അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ തന്നെ കാച്ചിയെടുത്തിട്ടുള്ള ഹെർബൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഓർഡർ ചെയ്യാനായിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് റെഡിയാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയില്ല, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മുടിയിൽ പ്രോബ്ലംസ് ഉള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു തവണ വെച്ച് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും മാറിക്കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.